നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഈ ഓട്ടപ്രദക്ഷിണം ഓട്ടപ്രദക്ഷിണം എന്ന് പറയുന്നതല്ലാതെ നമ്മൾ പുറത്തിറങ്ങി ഓടുന്നില്ല കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമ്മുടെ മനസ്സും കണ്ണുമൊക്കെയാണ് നാലുപാടും ഓടുന്നത്. അങ്ങനെയാണ് വിവരങ്ങൾ ക്രോഡീകരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഇല്ല. ഒരു ഏഴോ പത്തോ ദിവസം സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഇവിടെ അനുവദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യാപനം കുറയും എന്ന് തന്നെയാണ് ആരോഗ്യ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഇല്ല, കുറേ നിയന്ത്രണങ്ങളുണ്ട്. ഈ നിയന്ത്രണങ്ങളൊക്കെ പാലിക്കപ്പെടുമോ എന്ന് കണ്ടു തന്നെ അറിയണം എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ വോട്ടെണ്ണൽ ദിവസത്തെ പ്രത്യേക ചില കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് മാത്രമായി വോട്ടെണ്ണൽ ദിവസം ഉദ്യോഗസ്ഥർ, കൗണ്ടിംഗ് ഏജന്റുമാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് മാത്രമായിരിക്കും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പ്രവേശനം. ഇവർ രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരും RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരുമായിരിക്കണം. പിന്നാലെ ആഹ്ലാദ പ്രകടനങ്ങൾ ഒഴിവാക്കണം. അതുപോലെ വിവാഹ ചടങ്ങ് 50 ചുരുക്കും. അതുപോലെ തന്നെ മരണാനന്തര ചടങ്ങ് 20 ആരാധനാലയങ്ങളിൽ കർശന നിയന്ത്രണമുണ്ട്. റമദാനിൽ പള്ളികളിൽ ആളുകൾ കൂടിയേക്കാം. ഇന്നത്തെ സാഹചര്യത്തിൽ പരമാവധി 50 മാത്രമേ പങ്കെടുപ്പിക്കാൻ സാധിക്കൂ. പക്ഷേ ക്ഷേത്രത്തിൽ 5 ഒരേ സമയത്ത് അനുവദിക്കുകയുള്ളൂ. പള്ളികളിൽ 50 റമദാനിൽ വരാം. പിന്നെ പായ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബാറുകൾ, ജിംനേഷ്യം അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിയന്ത്രണമുണ്ട്. ആ ബാറുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് സമൂഹ മാധ്യമത്തിലൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുകയാണെങ്കിൽ ബാറുകളും ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളും പൂട്ടേണ്ടി വരും. അത് വലിയ സങ്കടമാകും. കാരണം ഈ സംഭവങ്ങളുടെ വരുമാനം കൊണ്ടാണ് ഇവിടെ കഴിഞ്ഞുകൂടി പോകുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ബാർ മുതലാളിമാർ ആരെങ്കിലും ചെവിയിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടോ, അതോ ഇനി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തകരാരെങ്കിലും ചെവിയിച്ചെന്നെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ബാറുകൾ പൂട്ടേണ്ടി വരുന്നത് കൊണ്ട് മാത്രമാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഒഴിവാക്കിയത് എന്ന അഭ്യൂഹം വളരെ ശക്തമാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ വിമർശനങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ബാറുകൾ പൂട്ടണ്ട, നിയന്ത്രണമുണ്ട്. അതുപോലെ തന്നെ ബെവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിലും നിയന്ത്രണമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇല്ല. ഇവിടെ നാട്ടുകാരുടെ, ജനങ്ങളുടെ ആരോഗ്യമൊന്നുമല്ല പ്രശ്നം, ഇവിടെ മറ്റു കാര്യങ്ങളാണ് പ്രശ്നം എന്നുള്ള വ്യാപക വിമർശനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ രാവിലെ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ വാക്സിനേഷൻ ക്യാമ്പുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ ആയിരക്കണക്കിന് പേരാണ് ഒരേ സമയം യാതൊരു സാമൂഹ്യ അകലവും പാലിക്കാതെ, യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ പ്രായമായവരും അതുപോലെ തന്നെ ചെറുപ്പക്കാരും അടക്കമുള്ളവർ എത്തിയത്. തത്വ ന്യൂസ് അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമുള്ള വാർത്ത നൽകിയിരുന്നു. ഇവിടെ എല്ലാം അഴിച്ചുവിട്ടിരിക്കുകയാണോ? ഇവിടെ എല്ലാം തോന്നിയപടിയാണോ? ഇവിടെ ഒന്നിനും ഒരു നിയന്ത്രണമോ ഒന്നിനും ഒരു ഏകോപന സംവിധാനമോ ഇല്ലേ എന്ന സംശയമാണ്, എന്ന സംശയമല്ല എന്ന ഉറപ്പ് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. ഇന്ന് കുറച്ച് കുറവാണ് കോവിഡ് കേസുകൾ. 21,890 പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 5 2,000 കേസുകൾ കടന്നിരിക്കുന്നു. കോഴിക്കോടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. 3,251 കേസുകൾ. എറണാകുളത്ത് 2,515 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരവസ്ഥയിലും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആവശ്യമാണ് എന്ന ഒരു വാദമാണ് ശരിക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ പ്രവർത്തകരിൽ നിന്നൊക്കെ ഉയരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ദേശീയ വാർത്ത, വളരെ ശ്രദ്ധേയമായ ഒരു ദേശീയ വാർത്ത കൂടിയുണ്ട്. സൈനിക സേവനങ്ങൾ സാധാരണക്കാർക്കായി കൂടി നീക്കിവെക്കും. സൈനികരുടെ ആ എല്ലാവിധ സഹായ സഹകരണങ്ങളും അവരുടെ എക്യുപ്മെൻറ്റുകളും അവരുടെ ഓക്സിജൻ ഔട്ട്ലെറ്റുകളും അവരുടെ വാഹനങ്ങൾ അടക്കം എല്ലാം സാധാരണക്കാരുടെ ചികിത്സയ്ക്കും മറ്റ് സഹായങ്ങൾക്കുമായി നീക്കിവെക്കും എന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ഗ്രാമാന്തരങ്ങളിൽ സൈനിക ക്യാമ്പുകളും മറ്റ് കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളും സംവിധാനങ്ങളും ഒരുക്കും എന്നാണ് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രി അതിനിടയ്ക്ക് വേറൊരു കാര്യം, PC ജോർജിൻ്റെ ഒരു പ്രസ്താവന കൂടി വന്നിട്ടുണ്ട്. അതുകൂടി ഓട്ടപ്രദക്ഷിണം പറയുകയാണ്. മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, ഇലക്ഷൻ കമ്മീഷൻ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാണ് PC പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ യാതൊരു നിയന്ത്രണവുമില്ലാത്ത ഈ അഴിച്ചുപിടിയിലും തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ചർച്ച നടത്താതെ തെരഞ്ഞെടുപ്പ് നടത്തിയതും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് കൊലക്കുറ്റത്തിന് ഇവർക്കെതിരെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ എതിരെ കേസെടുക്കണം എന്ന് PC പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്തരത്തിൽ കോവിഡ് ഇത്തരത്തിൽ വ്യാപിക്കാൻ കാരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ വാക്സിനേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രചരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഒരു സുഹൃത്ത് നമുക്ക് അയച്ച ഒരു സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്ത നൽകിയിരുന്നു. അതായത് ഇവിടെ വാക്സിൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റ് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്നില്ല. അതായത് കേരളത്തിൽ അത് കേരളത്തിന് അതിന് അഡ്മിൻ ആക്സസ് ഉള്ള വെബ്സൈറ്റാണ് കേരളത്തിൻ്റെ IT വിഭാഗത്തിന്. അപ്പോൾ കേരളത്തിൽ മാത്രം എന്താണ് ഇത് പ്രവർത്തിക്കാത്തത്? ഇവിടെ ആരും വാക്സിനേഷൻ എടുക്കേണ്ട എന്ന തീരുമാനമാണോ ഇവിടുത്തെ സർക്കാരും സർക്കാർ വൃത്തങ്ങളും കേരള സർക്കാർ കൈക്കൊള്ളുന്നത് എന്ന സംശയം അവിടെ ഉണ്ടായിരിക്കുകയാണ്. അത്തരത്തിൽ എന്തുവന്നാലും രാഷ്ട്രീയമായി മാത്രം കാണുന്ന, കേന്ദ്ര സർക്കാരിനെ പഴിചേരാൻ വേണ്ടി മാത്രം ചിന്തകൾ ഉണർത്തുന്ന ഒരു സർക്കാർ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് വ്യാപകമായി തന്നെ പരാതിയുണ്ട്. ഈ ഒരു അവസരത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന് പകരം ഇവിടെ ചേരിതിരിവുണ്ടാക്കി കേന്ദ്ര സർക്കാരിൻ്റെ
നടപടികൾക്കെതിരെ ഇവിടെ കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കാതെ എല്ലാം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ഊരാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ സംവിധാനമാണ് ഇവിടെ ഇപ്പോൾ ദൃശ്യമാകുന്നത്. സൗജന്യമായിട്ട് 150 രൂപയ്ക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് ഇവിടെ വാക്സിൻ വിറ്റതായുള്ള ഒരു പരാതി കൂടി ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഓർഡർ ചെയ്ത് വരുത്തുന്നത് കൂടാതെ തന്നെ ഇവിടെ സർക്കാർ സംവിധാനത്തിൽ 150 രൂപയ്ക്ക് വാങ്ങി 250 രൂപയ്ക്ക് ഇവർക്ക് വിറ്റതായുള്ള 150 രൂപയ്ക്ക് ഇവർക്ക് വിറ്റു 250 രൂപയ്ക്കാണ് 250 300 350 രൂപയ്ക്കാണ് പ്രൈവറ്റ് ആശുപത്രികൾ വാക്സിൻ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തും ഒരു തരികിടയുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ സംശയത്തോടെ തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് നോക്കിയാൽ കെഎസ്ആർടിസിയുമായി ബന്ധപ്പെട്ട ഒരു 100 കോടിയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 100 കോടി കണക്കിലേ കാണാനില്ല, ഇത് എവിടെ പോയി എന്നാർക്കും അറിയില്ല. എന്തായാലും വിജിലൻസ് അന്വേഷിക്കും എന്ന് മനസ്സിലാകുന്നു. പിന്നെ കാസർഗോഡ് ഉദുമയിൽ 40 കോടി ഫാൻസി കറൻസി 6 ലക്ഷം രൂപയുമായി ഇന്ന് രാവിലെ ചില വ്യക്തികൾ പിടിയിലായി ായതായുള്ള വാർത്തയുണ്ട്. ഈ കോവിഡ് വാർത്തകൾക്കിടയിൽ മറ്റു വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ നൽകുന്നുണ്ട്. പക്ഷേ കൂടുതൽ ശ്രദ്ധ ഇതുമായി ബന്ധപ്പെട്ട നടപടികളും ഇതിന്റെ പ്രവർത്തനങ്ങളും കോവിഡ് പ്രതിരോധ സംവിധാനങ്ങൾക്കും കോവിഡ് സർവൈവൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമൊക്കെയാണ് എല്ലാവരും നൽകുന്നത്. കാരണം കൂടുതൽ വാർത്തകളും കോവിഡ് വാർത്തകൾ തന്നെയാണ്. എന്തായാലും ഓട്ടപ്രദക്ഷിണത്തിന്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ തിരികെ എത്താം. ഏവർക്കും നന്ദി, ശുഭരാത്രി.